അപ്പോൾ ശിവാഞ്ജലി പാട്ടുകാരിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുതുമുഖ ഗായിക ശരണ്യ. ശരണ്യ ആദ്യമായിട്ടാണ് ഒരു റെക്കോർഡിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എപ്പോഴും താല്പര്യം എന്താണ്, ഒട്ടും അവസരങ്ങളില്ലാത്തവർ അല്ലേ, റെക്കോർഡിങ്ങിനൊക്കെ പാടാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ, അത്രയ്ക്ക് ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നവരെ ആണ് ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരണ്യ എവിടെയാണ്? നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് അമ്മയും ആങ്ങളെയും ഒന്നിച്ച് എറണാകുളത്ത് എൻ്റെ സ്റ്റുഡിയോയിൽ വന്നാണ് റെക്കോർഡിംഗ് അറ്റൻഡ് ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വളരെ ടാലൻറ്റഡ് ആണ്. പക്ഷേ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ചില എന്താണ് ലിമിറ്റേഷൻസ് ഒക്കെ കണ്ടാകും. അതൊക്കെ എല്ലാവരും ക്ഷമിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയുള്ള ടാലൻസ് ഉയർന്നു വരട്ടെ, കൂടുതൽ കൂടുതൽ സംഗീതത്തിലേക്ക് അവർ ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ശരണ്യയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ശരണ്യ. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് നൂർനാടാണ്. അപ്പം ഇങ്ങനെ സാറിൻ്റെ യൂട്യൂബ് ചാനൽ, ഇതേപോലെ സാന്ത്വനം സീരിയലിലെ ശിവാഞ്ജലി സോങ്ങിൻ്റെ പുതിയ സിംഗേഴ്സിനെ എടുക്കുന്നു എന്നറിഞ്ഞ് അങ്ങനെ ഞാനിത് കണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു. എൻ്റെ ഒരു ചേട്ടനാണ് എനിക്കിത് ഷെയർ ചെയ്ത് തന്നത്. അങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ടാണ്, ചേട്ടൻ്റെ പേര് യതിൻ എന്നാണ്. ഇപ്പം എനിക്കിത് പറയാതിരിക്കാൻ വയ്യ, കാരണം ചേട്ടൻ അതിൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ സാറിൻ്റെ കൂടെ ഈ ഒരു നിമിഷത്തിലൂടെ ഒന്നിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം സാറിനെ ഇപ്പൊ കാണാനും പറ്റി, സാറിനോട് കുറച്ച് സമയം ചെലവഴിക്കാനും പറ്റി. പാട്ട് എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതേപോലൊരു റെക്കോർഡിങ്ങിന് വരുന്നത്. അപ്പം വളരെ സന്തോഷം ഇവിടെ എത്താൻ പറ്റിയതിൽ. പിന്നെ എൻ്റെ കൂടെ അമ്മയും ഉണ്ട്, ചേട്ടനും ഉണ്ട്. പിന്നെ വളരെ സന്തോഷം സാറിനെ പോലെ ഒരാള് ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം തരുന്നെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഇനിയും സാറിന്റെ പുതിയ പ്രോജക്റ്റിലും എല്ലാവരും ഇപ്പം ഈ ശിവാഞ്ജലി സോങ്ങിന് കൊടുത്ത് അതേ സപ്പോർട്ട് കൊടുക്കണം. അതേപോലെ ഞങ്ങളെ പോലെ വളർന്നു വരുന്ന ചെറിയ ഗായകരെ ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുക. വളരെ സന്തോഷം.